വളരെ നല്ലൊരു സംഭാഷണമായിരുന്നു സിസ്റ്ററത്. അതായത് തത്സമയം സംപ്രേഷണം ചെയ്യുന്നതാണ്, കാരണം നേരിട്ട് കണ്ടുകൊണ്ടിരുന്ന് ഒരു ദുസാക്ഷിയായ പോലെയാണ്. അപ്പൊ നിങ്ങളെ നിങ്ങളുടെ പണ്ഡിതന്മാരൊക്കെ തള്ളുവല്ലോ, കൂട്ടുകാരാ കൂട്ടുകാരാ നിങ്ങൾ, നിങ്ങളുടെ നിങ്ങളുടെ എന്താ പറയുന്ന സമയമാകുമ്പോ നിങ്ങൾ അല്ലായം തള്ളും, മുല്ല മുഹമ്മദിനും തള്ളും, അദീസ് തള്ളും, പണ്ഡിതന്മാരെ തള്ളും. ഗതികേടാ സലീമ. ശരിയാണ്, മറ്റേ റൂമിൽ പറഞ്ഞിരുന്നത് നിങ്ങൾ രണ്ടും വേറെ ഒരാളും കൂടി. ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട്. എങ്ങനെ പറയാണ്ട് ഇവരൊക്കെ പറയുമ്പോ ക്ഷമിക്കുന്ന ഒരു സമയമില്ലേ സഹോദരി? എന്തുവാ എത്രയെന്ന് പറഞ്ഞു കേട്ടിരിക്കുന്നത്? എന്ത് പറഞ്ഞു ഞാൻ ഇങ്ങനെ തെറി പറയാൻ പാടുവോ? ഒരു മര്യാദ എങ്ങനത്തെ എങ്ങനത്തെ കൂട്ടുകാരാ? അത് പറയാൻ എനിക്ക് കുറച്ച് മടിയുണ്ട് കൂട്ടുകാരാ. ആ ശരിയാ, കള്ളം പറയാനും മടിയും ഉണ്ടാവും. അതപ്പോ അത് വിട്ടേര്. അപ്പം തത്സമയം ആ പറയട്ടെ. ഓക്കെ, തത്സമയ സംപ്രേഷണം കണക്ക് നേരിട്ട് ലൈവ് ടെലികാസ്റ്റ് ഉണ്ടല്ലോ, അതുപോലെയാണ് ലീസിസ്റ്ററിന്റെ പ്രസംഗം ഉള്ള ലീസിസ്റ്റർ ചെയ്യേണ്ടത്. കേൾക്കാവോ ഞാൻ പറഞ്ഞ സഹോദര? ആ ലീസിസ്റ്ററിനെ പോലെ ചെയ്യേണ്ടത് ഈ ഉമറിന്റെ ഭരണം ആണ് ഞാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞ ഒരുപാട് മഹാന്മാരുണ്ട്, ഗാന്ധിജി അടക്കം. അതിനെതിരെ ഒരു ലേഖനം ലീസിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞാൽ മതിയോ? ആ അപ്പോഴ് അപ്പൊ ഈ ലോകത്തെ മാറ്റിമറിച്ച 100 വ്യക്തികൾ എഴുതിയ മൈക്കൽ ചാട്ടില് 1 നമ്പർ പേരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിരുന്ന. വടിയാണ് അതാ തിരിഞ്ഞു കൊത്തുന്ന പാമ്പാണെന്ന് വിചാരിച്ചെടുത്ത് പറയാവുള്ളു. ഓക്കെ, ഐ എം കണ്ടിന്യൂ. അപ്പം ലിസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഇവർക്കൊക്കെ ഇതൊരു ലേഖനം വേണം. പിന്നെ നമുക്ക് ഇസ്ലാമിക ഭരണവും ക്രിസ്ത്യൻ ഭരണവും ഒക്കെ നമ്മുടെ ലൈവായിട്ട് ഞാൻ പറയാം. കലാഭാരി പോലെ സിനിമ കണ്ടാൽ മതി. അതിന് തേപ്പ് വെട്ടി വെച്ചുരുക്കുന്നതും കാണിക്കുന്ന അക്രമങ്ങളും ഒക്കെ നമുക്കിതിനകത്ത് മനസ്സിലാവും. ഒരു ബ്രിട്ടീഷുകാരന്റെ ഒരു ക്രിസ്ത്യാനിയുടെ ക്രൂരത അതൊക്കെ നമുക്ക് നിയമം 1500 വർഷത്തിലേക്കുള്ള കെട്ടിടകളിലേക്ക് പോകണ്ട, യഥാർത്ഥ ചരിത്രം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. മാത്രമല്ല പിന്നെ 2 മിനിറ്റ് എനിക്കുണ്ട് സഹോദര. അല്ല, 1500 വർഷം മുമ്പ് നടന്നതിനെ കെട്ടുകഥയാക്കിക്കൊണ്ട് പറയുന്നില്ലേ സ്വയം മേനയുന്ന കഥകള് നിങ്ങള്? പറഞ്ഞുതരാം, കെട്ടുകഥ എന്ന് പറയുന്നത് നല്ലൊരു സാധനത്തിന് മോശമാക്കി കഥകൾ ഉണ്ടാക്കുന്ന ചില പൊന്തുകളുണ്ട്, അവരെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറയാം. അപ്പം അപ്പൊ ഇങ്ങനെയുള്ള ലൈവായിട്ടുള്ള ഈ ആധുനിക കാലത്ത് തന്നെ കാണിക്കുന്നു നമ്മുടെ നാട്ടിൽ. പിന്നെ ഖലീഫ ഉമറിന്റെ ഭരണത്തിനെ കുറിച്ച് പറഞ്ഞാല് അവരുടെ പിൻഗാമികളാണ് ഇന്നുള്ള ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ള അറബികൾ. അവിടെ അമ്പലങ്ങളും പള്ളി ക്രിസ്ത്യൻ പള്ളികളൊക്കെ വെച്ചു കൊടുക്കുകയാണ്. കാണുന്നില്ലേ അവളുടെ നേഴ്സന്മാര് സഹോദരികളൊക്കെ പോയി ഞായറാഴ്ച ദിവസങ്ങളിൽ അവരുടെ ദേവാലയങ്ങളിൽ യേശുവിനെ പോയി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു മതത്തെ കുറിച്ചാണ് ഈ സിസ്റ്റർ ഈ കെട്ടികഥ ഉണ്ടാക്കി അപവാദം പറയുന്നത്. ഒന്ന് രണ്ടാമതൊരു ചോദ്യം ബൈബിളിൽ നിന്ന് എനിക്ക് അല്ല ഞാൻ അല്ല ഒരു കാര്യം ചോദിച്ചു നിർത്തേക്കാം. രണ്ടാമത്തെ അല്ല എന്റെ കൂടെ ഉള്ള ഈ തെമ്മാടിക്കുഴി എന്ന് പറഞ്ഞ എന്തോ അത് ഒന്ന് പറഞ്ഞ. ഓക്കെ ഓക്കെ, ലീസിസ്റ്റർ ഉത്തരം പറയണോ അല്ല ഞാൻ പറയണോ? സിംഹം പറഞ്ഞ ഒരു കാര്യത്തിനും തെളിവ് വെച്ചിട്ടില്ല. രാജാ ബ്രദർ പറഞ്ഞോളൂ. ഓക്കെ കൂട്ടുകാരെ, ചീഞ്ഞ ശവങ്ങളെ കുഴിച്ചിരുന്ന കുഴിയാണ് തമ്മാടിക്കുഴി, മനസ്സിലാക്കാൻ കേട്ടില്ല സഹോദരൻ. ബോട്ട് സഹോദരൻ എന്താ പറഞ്ഞ?
പണ്ട് ഒരു 1500 വർഷം മുമ്പ് ഒരാൾ ചത്തിട്ട് 3 ദിവസം കറക്റ്റ് ചെയ്യാൻ പറ്റാതെ എന്താ ചെയ്യാൻ പറ്റപ്പോ ആ ചീഞ്ഞ ശവത്തെ കൊണ്ട് കുടിച്ചിട്ട് തെമ്മാടി കുടി അങ്ങനത്തെ തെമ്മാടി കൂട്ടുകാരൻ അല്ല ഇതിന് ഉത്തരവില്ലേ അപ്പൊ അത് വിട്ടാ തെമ്മാടി കുഴി വിട്ടോ അല്ല കൂട്ടുകാരെ അവിടെ കൂട്ടുകാര ഇനി ഞാൻ പറയട്ടെ ആദ്യം തന്നെ നമുക്ക് മൈക്കിളെ ചാർട്ടിനെ എടുക്കാം ഈ മൈക്കിളെ ചാർട്ടിനെ പൊക്കി പിടിച്ച് നിങ്ങൾ നിങ്ങള് ശരിക്കും പറഞ്ഞ ഒരു മിനിറ്റ് സംസാരിക്കുമ്പോ സൂക്ഷിക്കണം വടി തന്നെ അടി മേടിക്കരുത് കൂട്ടുകാരാ ഈ മൈക്കിളെ ചാർട്ടിന്റെ ലിസ്റ്റ് താങ്കൾ വല്ലപ്പോഴും നോക്കിയിട്ടുണ്ടോ കൂട്ടുകാരാ ഉണ്ട് സഹോദര ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ എന്നുള്ള ആളുടെ ലിസ്റ്റ് കൂട്ടുകാരൻ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് യേശു ക്രിസ്തു ഉണ്ട് പിന്നെ യേശു ക്രിസ്തു ഉണ്ട് യേശു ക്രിസ്തു ഒക്കെ കുറെ പുറകിലാ പക്ഷെ നാലാമത്തെ ചില ആൾക്കാരുടെ പേരുകൾ ഞാൻ ഇവിടെ പറയാം ഹിറ്റ്ലർ അല്ലല്ല അവിടെ നിൽക്കും കൂട്ടുകാരെ ഇനി ഞാൻ പറയട്ടെ നിങ്ങള് നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയം ഞാൻ തന്നു ഹിറ്റ്ലർ ഉണ്ട് ആ ലിസ്റ്റില് പിന്നെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ എന്നാ പറയുന്നത് ഇൻഫ്ലുവൻസ് അതായത് മനുഷ്യ ചരിത്രത്തിന് ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത ആൾക്കാരുടെ ലിസ്റ്റാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് ആ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നന്മയ്ക്കായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യാം എന്താ തിന്മയ്ക്കായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യാം സംഭവം സത്യമാണ് ഈ പറയുന്ന തീവ്രവാദവും ഈ പറയുന്ന സ്ത്രീകളെ അടിച്ചമർത്തലും പിന്നെ കുട്ടികളെ ബലാത്സംഗം ചെയ്യുക അതായത് പീഡനം ശിശു പീഡനം ഇതിന്റെ ഇതൊക്കെ ഈ ലോകത്തേക്ക് കടന്നു വന്നത് അതിനെ മെയിൻ ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത മഹത് വ്യക്തിയാണ് ഈ പറയുന്ന നിങ്ങളുടെ പ്രവാചകൻ അതിൽ ആർക്കും സംശയമില്ല കാരണം അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് ഈ പറയുന്ന തിന്മകൾ ലോകത്ത് എന്തൊക്കെ തിന്മകളുണ്ടോ അതൊക്കെ അതിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തത് ഈ 1500 വർഷം മുന്നേ നിങ്ങളുടെ കെട്ടുകഥ എന്ന് പറഞ്ഞല്ലോ താങ്കൾ ഒരു കെട്ടുകഥയുടെ കാര്യം പറഞ്ഞില്ലേ ആ കെട്ടുകഥയിലെ നായകൻ മമ്മുഞ്ഞാണ് ഈ ഇതിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തത് ഞങ്ങൾക്ക് ആർക്കും അതിൽ യാതൊരു സംശയവുമില്ല അവിടെ നന്മ മറ്റേ ഇൻഫ്ലുവൻസ് ചെയ്തത് നന്മയ്ക്കായിട്ടെന്ന് അവിടെ പറയുന്നില്ല ഇൻഫ്ലുവൻസ് ചെയ്ത ആൾക്കാരെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ താങ്കൾ പറഞ്ഞത് ശരിയാണ് മുഹമ്മദിന് ഇന്ന് ഈ കാണുന്ന യുദ്ധങ്ങള് ഈ ടെററിസം ഇന്നലെ മിഞ്ഞാന്ന് ബോംബ് പൊട്ടിയില്ലേ മറ്റേ ഇരുമ്പ് ചെട്ടി ഇട്ടിട്ട് പോയിട്ട് പൊട്ടിയില്ലേ ഒരുത്തൻ 25 വയസ്സേ ഉള്ളൂ അവന് അവൻ അവൻ പോയിട്ട് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് എത്ര പേര് മരിച്ചവനെ ഈ അവന്റെ കയ്യിൽ നിന്ന് ഈ അബദ്ധം പറ്റിയിട്ടില്ലായിരുന്നെങ്കിൽ അവനെ ആരാ ഇൻഫ്ലുവൻസ് ചെയ്തത് അവൻ അവന് ആരുടെ ഇൻഫ്ലുവൻസിലാണ് ഈ ഈ പൊട്ടിത്തെറിച്ചത് ഈ പറയുന്ന നിങ്ങളുടെ ഈ മഹാൻ മൈക്കിളെ ചാർട്ടിന്റെ ലിസ്റ്റില് ഏറ്റവും ആദ്യം നിൽക്കുന്ന ആ വ്യക്തിയാണ് അതിന് ഇൻഫ്ലുവൻസ് ചെയ്തത് പിന്നെ ഈ ഗാന്ധിയും അതുപോലെയുള്ള ആൾക്കാരൊക്കെ അവരൊരു സ്റ്റേജിൽ ഇപ്പൊ നിങ്ങളുടെ ഒരു പ്രോഗ്രാമിന് വന്നിട്ട് നിങ്ങൾ വിളിച്ച ഒരു പ്രോഗ്രാമിന് വന്നിട്ട് പ്രസംഗിക്കാൻ പറഞ്ഞ അവര് നിങ്ങളുടെ നേതാക്കന്മാരെ കുറെ പൊക്കി പറയും അത് സ്വാഭാവികം ഇനി നാസികളുടെ ഒരു മീറ്റിങ്ങിനാണ് ഗാന്ധി പോയിരുന്നെങ്കിൽ ചിലപ്പോ നാസികളെയും പൊക്കി പറഞ്ഞേനെ വേണമെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നല്ല പറയുന്നത് ആ സന്ദർഭം അനുസരിച്ച് അവരെ പ്ലീസ് ചെയ്യിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ പറയും അത് മുഴുവൻ ആ വ്യക്തിയെ കുറിച്ച് പഠിച്ചിട്ടൊന്നുമല്ല ആ വ്യക്തിയെ കുറിച്ച് മുഴുവൻ പഠിച്ചിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തികളൊന്നും മുഴുവൻ പഠിച്ചിട്ടല്ല ഇനി പഠിക്കാനാണെങ്കിൽ തന്നെ പഠിച്ചിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ആണെന്ന് വിചാരിക്കുക ഈ ഗാന്ധിജിയുടെ കാലത്ത് നിങ്ങളുടെ ഓരോ പ്രമാണങ്ങളും ഞങ്ങൾക്ക് ലഭ്യമല്ലായിരുന്നു നിങ്ങൾ മുഴുവൻ എഴുതി വെച്ചിരുന്നത് മുഴുവൻ അറബിയിലാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോ തൊട്ടാണ് നിങ്ങളുടെ ഈ മഹാന്റെ ഗുണങ്ങള് ഞങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങിയത് അത് ഗാന്ധിജിക്ക് അത് മനസ്സിലായിട്ടില്ലായിരുന്നു ഗാന്ധിജി പാവം അത് വായിച്ചിട്ടില്ലായിരുന്നു ഇപ്പോഴല്ലേ ഞങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടിയേ നമ്മുടെ അക്കു സാഹിബ് ഇതൊക്കെ എടുത്തിട്ട് അലക്കാൻ മറ്റുള്ളവരെ പ്രമാണങ്ങൾ എടുത്ത് അലക്കാൻ തുടങ്ങിയപ്പോഴല്ലേ ഞങ്ങൾ ഇതൊക്കെ നോക്കാൻ തുടങ്ങിയത് അതിന് മുന്നേ ആർക്ക് വേണം ഈ വൃത്തികെട്ട ബുക്ക് ഞങ്ങൾ ഇതിനെപ്പറ്റി മൈൻഡ് ചെയ്തിട്ടേ ഇല്ലായിരുന്നു നിങ്ങളുടെ മുഹമ്മദ് ആകെ 9 കെട്ടി ഒരു 6 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെയും പീഡിപ്പിച്ചു എന്ന് മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളായിരുന്നു അതിന് മുന്നേ വേറെ ഒരു വിവരവും ഞങ്ങൾക്ക് ഇല്ലായിരുന്നു നിങ്ങളുടെ ഈ മഹാനെ പറ്റിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത മഹാനെ പറ്റിയിട്ട് അതിനുശേഷമാണ് ഞങ്ങൾക്ക് അത് മുഴുവൻ മനസ്സിലായത് മനസ്സിലായോ കൂട്ടുകാരാ ഇനി തെമ്മാടിക്കുഴി തെമ്മാടിക്കുഴിയിൽ ഇട്ടത് ആര്യ ഉമ്മറും
അബൂബക്കറൊക്കെ കൂടി തെമ്മാടി കുഴിയിൽ തള്ളിയിട്ടത് ആരാ? യേശു ക്രിസ്തു ഉയർക്കുന്നത് പോലെ എന്ന് വിചാരിച്ചിട്ട് പുറത്ത് വാളും പിടിച്ചു നിന്നു ആരും ഇതിനകത്തേക്ക് കയറാതിരിക്കാൻ. ഉമ്മറ് ആരെങ്കിലും ഈ മുഹമ്മദ് നബി മരിച്ചു എന്ന് പറഞ്ഞാൽ വെട്ടാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഉമ്മറ് അവസാനം 3 ദിവസം കാത്തു നിന്നു യേശു ക്രിസ്തു ഉയർക്കുന്നത് പോലെ ഉയർക്കുന്നു എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ എന്ത് പറ്റി? നാറ്റം വെച്ച് കഴിഞ്ഞപ്പോ എടുത്തുകൊണ്ട് പോയ കൈയും കൈമ പിടിച്ചാൽ കൈയും ഊരിപ്പോരും, അത്ര ദ്രവിച്ചു. അപ്പൊ എന്ത് പറ്റി? ആ കട്ടിലിന്റെ ചോട്ടിൽ ഒരു കുഴി ഒഴിച്ചിട്ട് കട്ടിൽ അങ്ങ് എടുത്തിട്ട് മറച്ചിട്ടു. അതാണ് നിങ്ങളുടെ നബിയുടെ ആ അതാണ് യഥാർത്ഥ തെമ്മാടി കുഴി. മനസ്സിലായോ കൂട്ടുകാര? ആ ഇനി പറഞ്ഞോ രാജാബ്രദറെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ കൂട്ടുകാരനോട്. കൂട്ടുകാര ഒരു സെക്കൻഡ് കൂട്ടുകാര ഒന്ന് മ്യൂട്ട് ചെയ്യണേ. അല്ല ഞാൻ പെട്ടെന്ന് നിർത്താം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ പറഞ്ഞ ഒന്ന് മ്യൂട്ട് ചെയ്യൂ കൂട്ടുകാരാ. താങ്കൾ ഇത്ര മഹത്വമുള്ള ഒരു ഇത്, അതായത് ഇത്ര മഹാനാണെന്ന് പറഞ്ഞിരിക്കുന്ന ആ മഹാന്റെ ഒരു 10 മാതൃക 10 നന്മ ലോകത്തിന് ചെയ്ത നന്മ ഒന്ന് പറഞ്ഞിട്ട് താങ്കൾ പറയൂ അത് മഹാനാണെന്ന് പറയൂ, ഞങ്ങൾ അംഗീകരിക്കാം. ഞങ്ങൾക്ക് വേറെ ഒരു വിരോധം ഇല്ല. താങ്കൾ പറഞ്ഞോളൂ, 10 എണ്ണം വേണ്ട, 5 എണ്ണം പറഞ്ഞാൽ മതി. ഇറങ്ങരുത് നിക്കണേ. രാജാ ബ്രദറിന്റെ ഉത്തരം സ്വപ്നങ്ങളിൽ മാത്രം ഇതിൽ ബെറ്റർ ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ് ആൻസർ. ഓക്കെ കൂട്ടുകാരൻ പറഞ്ഞോളൂ ഇനി. തെമ്മാടിക്കുഴി എന്താണ് കൂട്ടുകാരൻ മനസ്സിലായില്ലേ? അല്ലെ, എല്ലാവരും ഇങ്ങനെ വിഷമിക്കല്ലേ, ഞാൻ പറയട്ടെ. കരയല്ലേ, എന്തറിയാമോ നിങ്ങളുടെ കരച്ചിൽ എനിക്ക് അറിയാം. കാരണം ചോദിച്ചതിന് ഉത്തരവില്ല. ഇങ്ങനെടുത്തിട്ട് ഇങ്ങനെയുള്ള ചോദ്യമൊക്കെ വരുമ്പോ വിപ്ലവം ഉണ്ടാവും. അതാണ് ഈ കൂട്ടത്തോട് കരയുന്നത്. എന്തായാലും ശരി കൂട്ടുകാരൻ കണ്ട കരയുന്ന മിണ്ടല്ലേ. ഞങ്ങൾക്ക് പറയട്ടെ, താങ്കൾ മൈക്കിൾ എച്ച് ഹാർട്ടിന്റെ കഥ പറഞ്ഞപ്പോ ഞാൻ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് താങ്കൾ അവിടുന്ന് ഒരുപാട് സ്ഥലത്തേക്ക് ഓടിപ്പോയി. എന്നിട്ട് ഹിറ്റ്ലറുടെ പേരിലെ മറ്റുള്ള പേരിലെ മറുത്ത പേരിലെ നിങ്ങൾക്ക് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു, മൈക്കിൾ എച്ച് ഹാർട്ട് പറഞ്ഞു, ഈ ലോകത്തെ മാറ്റിമറിച്ച പ്രശസ്തരായ മാറ്റിമറിച്ചതല്ല. ഞാൻ പറയട്ടെ സഹോദരൻ. ഇല്ല കൂട്ടുകാരാ, ഒരു കാര്യത്തിനൊരു ക്ലാരിറ്റി വേണമായിരുന്നു. ഈ ലോകത്തെ മാറ്റിമറിച്ച എന്ന് പറഞ്ഞത് എങ്ങനെ മാറ്റിമറിച്ചതാണോ എന്ന് പറയാവോ? എങ്ങനെ അത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പോകും. അങ്ങനെ മാറ്റിമറിച്ച ഗാന്ധിജിയുടെ 5 മാതൃകയും ഹിറ്റ്ലറിന്റെ 5 മാതൃകയും മുഹമ്മദിന്റെ 5 മാതൃകയും ഒന്നും ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ എനിക്ക് മനസ്സിലാക്കാനാ. ഈ വിഷയങ്ങൾ വിട്ടില്ലല്ലോ. നിങ്ങള് തന്നെ ഒരു സ്ട്രാറ്റജി കൊണ്ടുവന്നു. നിങ്ങൾ പറഞ്ഞു ലോകത്തെ മാറ്റിമറിച്ച മഹാന്മാരായ എന്ന് പറഞ്ഞു. അപ്പൊ ആ മാറ്റിമറിക്കാനുള്ള 5 കാരണങ്ങള്, 5 ഉദാഹരണങ്ങള്. ബിജു ഒരു കാര്യം, കൂട്ടുകാരെ ആ പുസ്തകം വായിച്ചിട്ടുണ്ടോ? 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 സത്യം പറയണം. 100 പ്രാവശ്യം പറഞ്ഞാൽ അതിലെ ആരുടെയൊക്കെ കഥയുണ്ട്, ആരുടെയൊക്കെ ചരിത്രം ഉണ്ടെന്ന് പറയാട്ടെ. ആദ്യത്തെ 3 പേരുടെ കഥകൾ ഞാൻ വായിച്ചു. എന്തിനാ മാഡം ആവശ്യമില്ലാത്തടത്തൊക്കെ പോകണ്ട? ആവശ്യമുള്ള വിഷയം എടുത്താ പോരെ മാഡം. ഈ വിഷയം മാറ്റണം. ആദ്യത്തെ അത് എന്റെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ. ഞാൻ വായിച്ചോ വായിച്ചില്ലോ എന്റെ ഇഷ്ടമല്ലേ. വായിക്കാത്ത പുസ്തകത്തെ പറ്റി എവിടെ എന്തെന്ന് പറയുന്നത്? അല്ല മാഡം, എന്താ അറിയാ, ലീ സിസ്റ്റർ രാവിലെ മുതൽ വൈകുന്നേരം നോണ പറഞ്ഞ് മനുഷ്യ തെറ്റിദ്ധരിപ്പിച്ചിട്ട് നിങ്ങൾക്ക് നുണയല്ലാണ്ട് എന്തെങ്കിലും പറയാനറിയോ? നിങ്ങൾ വായിക്കാത്ത പുസ്തകത്തെ പറ്റി എവിടെ ഇരുന്ന് പ്രസംഗിക്കുകയാണ്?
ഞാൻ വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ലീസിസ്റ്റിന്റെ ബന്ധുവാണോ? ഞാൻ വന്ന് വായിക്കുന്നുണ്ടോ? നിങ്ങൾ ഇവിടെ ഒരു പുസ്തകത്തെ പറ്റി പറയുന്നു, ആ പുസ്തകം വായിച്ചിട്ട് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, നിങ്ങൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇല്ല, ഞാൻ കണ്ടില്ല. പിന്നെ ലീസിസ്റ്റ് എല്ലാം പ്രവാചകനെ കണ്ടുവന്നെയാണ് എന്നെ ഈ റൂമിന് ഇറക്കിപ്പിച്ച് തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്? അല്ല, അത്തരം ചോദ്യങ്ങൾ അദ്ദേഹം വാട്സപ്പ് എഡിഷൻ ആണ് വായിച്ചത്. എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ കൂട്ടുകാര. ടെലികാസ്റ്റ് ആണല്ലോ. ബിജു, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഇദ്ദേഹം എന്നെ പറ്റി പറയുന്നത് ഞാൻ നുണ പറയുന്നു. ഓക്കെ കൂട്ടുകാരാ, ഏത് എഡിഷൻ ആണ് വായിച്ചത്? ഈ മൈക്കിള് ചാട്ടിന്റെ ഫസ്റ്റ് എഡിഷൻ, ഞാൻ വായിച്ചിട്ടുണ്ട്. ആ പുസ്തകം എന്റെ കയ്യിലുണ്ട്. ഫസ്റ്റ് എഡിഷൻ ഞാൻ എന്റെ കയ്യിൽ ആ പുസ്തകം ഞാൻ ലൈബ്രറിയിൽ ഇരുന്നപ്പോ വായിച്ചിരുന്നു. എനിക്കൊരു ലൈബ്രറി ഉണ്ട് അവിടെ. ആ പുസ്തകം ഫസ്റ്റ് എഡിഷനിലെ മുഹമ്മദ് ആദ്യത്തെ 30 ഉള്ളിലേ ഉള്ളൂ. ഒരു 30-40 ഇടയ്ക്കാണ് മുഹമ്മദിന്റെ പേരുള്ളത്. ഫസ്റ്റ് എഡിഷൻ ഞാൻ പറയുന്നു. ആ പുസ്തകം വലിയ ഒരു പുസ്തകമായിരുന്നു, വലിയ പുസ്തകമായിരുന്നു, അനേക പേജ്, ബൈബിളിനേക്കാളും വലിയൊരു പുസ്തകമായിരുന്നു. ആ ഫസ്റ്റ് എഡിഷൻ ഞാൻ വായിച്ചിട്ടുണ്ട്. താങ്കൾ വായിച്ചത് ഏത് എഡിഷനാണ്? ഏത് എഡിഷനാണ് താങ്കൾ വായിച്ചത്? മൈക്കിൾ എച്ച് ഹാർട്ട് എഴുതിയ ദി ഗ്രേറ്റ് 100 എന്നുള്ള പുസ്തകത്തിൽ 30 സ്ഥാനമാണോ? അങ്ങനെയാണെന്ന് നിങ്ങൾ പറഞ്ഞു, നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നില്ല. നിർത്തി, സ്റ്റോപ്പ്. താങ്കൾക്ക് ഒരു ചുക്കും അറിയില്ല പുസ്തകത്തെ പറ്റി. താങ്കൾ ഏത് എഡിഷനാണ് വായിച്ചത്? എത്രാമത്തെ എഡിഷനാണ് വായിച്ചത്? കൂട്ടുകാരാ, ഈ പുസ്തകം, ഈ മൈക്കിൾ ചാട്ടിന്റെ ഈ പുസ്തകം, ഇയാള് വന്നിട്ട് മൈക്കിൾ ചാട്ട് പറഞ്ഞു. അപ്പൊ മൈക്കിൾ ചാട്ട് എന്താ, ഒരു ജൂതനാണ് അയാളൊരു ജഹൂദൻ പറയണോ ഇയാള് വലിയ കേമനായിരുന്നെന്ന്? അയാളുടെ ടെസ്റ്റ് മണിയാണോ വേണ്ടത്? അല്ല, അലക്സാണ്ടർ ജേക്കബിന്റെ ടെസ്റ്റ് മണി, മഹാത്മാഗാന്ധിയുടെ ടെസ്റ്റ് മണി, ഇവർക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. ശരി, ബിജു ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയൂ. എന്താണ് ഞാൻ ചോദിക്കാം, യഹൂദനായ മൈക്കിൾ ചാട്ട് എഴുതിയത് കൊണ്ട് അയാളെ കുറിച്ച് വല്ല ആരാണെന്ന്? അയാൾക്കെങ്ങനെ എഴുതാനില്ല? എഴുതിയത് മനസ്സിലായോ? മൈക്കിൾ ചാട്ട് എഴുതിയത് ഇയാളൊരു കൊള്ളക്കാരനും ഒരു തെമ്മാടിയുമായിരുന്നു തന്നെ എഴുതിയത്. വെരി ഗുഡ്, വെരി. ഇന്നത്തോടുകൂടി നിങ്ങൾ ഇതുവരെ പറയുന്ന കള്ളത്തരങ്ങളും വഞ്ചനയും ജനങ്ങൾക്ക് മനസ്സിലായല്ലോ. യെസ്. ഇനി ഇത് ഈ മൈക്കിൾ ചാട്ട് ഇത് ഗ്രേറ്റ് ഹണ്ടർ എന്നുള്ള പുസ്തകത്തിൽ പറ്റിയാണ് ഇയാള് പറയുന്നത്. പറഞ്ഞു ഫലിപ്പിക്കുന്നത് ഇതിരിക്കും ജനങ്ങൾ മനസ്സിലാക്കട്ടെ. എന്നിട്ട് അതിനെ പറ്റി പറയുന്നു. എന്തോ കൂട്ടുകാരെ, ഓക്കെ 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 എന്ന് പറയുന്നത് നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യത്തിന് പോലും നിങ്ങൾക്ക് ഉത്തരമില്ല. ഇല്ല കൂട്ടുകാര, നിങ്ങളോട് ചോദിച്ച ചോദ്യം നിങ്ങൾ കേൾക്കാൻ തയ്യാറുണ്ടോ? നിങ്ങളോട് ചോദിച്ച ചോദ്യം കേൾക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങളോട് ചോദിച്ച ചോദ്യം കേൾക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? നമ്മളിപ്പോ ഒരു വിഷയത്തിൽ നിൽക്കുകയാണ്. ആ വിഷയത്തിൽ നിന്നാണ് നിങ്ങൾ പറഞ്ഞ ഒരു ശുദ്ധ നുണയെ പൊളിച്ചടുക്കിക്കൊണ്ട് ലീസിസ്റ്റിനോട് കാര്യം ചോദിച്ചത്. അതിന് ഡയറക്റ്റ് ആയിട്ട് ഉത്തരം പറയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്? കൂട്ടുകാരാ, നിങ്ങൾക്ക് ഉടുതുണി അഴിഞ്ഞ് നഗരമധ്യത്തിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് നിങ്ങളിപ്പോ. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ലീസിസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യന് നേരിട്ട് ഉത്തരം പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾ എത്രാമത്തെ എഡിഷനാണ് വായിച്ചത്? ഒന്നാമത്തെ എഡിഷനാണോ, രണ്ടാമത്തെ എഡിഷനാണോ, മൂന്നാമത്തെ എഡിഷനാണോ, നാലാമത്തെ എഡിഷനാണോ? നിങ്ങൾ എന്ത് പറയാനാണ് സുഹൃത്തെ? നിങ്ങൾ പറയൂ, ഏത് എഡിഷനാണ് വായിച്ചതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയൂ. ഒന്നാമത്തെ എഡിഷൻ, ഓക്കെ. ഒന്നാമത്തെ എഡിഷൻ എത്രാമത്തെ സ്ഥാനമാണ് മുഹമ്മദ് നബി കിടക്കുന്നത്? ഒന്നാമത്തെ എഡിഷൻ അല്ല, നിങ്ങളാണല്ലോ വായിച്ചിട്ടുള്ളത്. ഞാൻ വായിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് നിങ്ങൾ പറയൂ. ഞാൻ വായിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? നിങ്ങൾ വായിച്ചിട്ടില്ല. ഞാൻ കേൾക്കും, വേറെ വായിച്ചിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെ മരമണ്ടൻ കൂട്ടുകാരാ, ശുദ്ധ പോക്കിരി.
തുണി ഉടുക്കാതെ കല്ല് ചുമന്ന് ബോധം കെട്ട് വീണ ബിജുബ്രദറെ ഏത് പുസ്തകം വായിച്ച പുള്ളി? ഏത് പുസ്തകം വായിച്ച? ആർക്കും വേണ്ടാത്ത വേസ്റ്റ്, ആർക്കും വേണ്ടാത്ത വേസ്റ്റ് പുസ്തകം വിൽക്കാതെ പോകാതിരിക്കാതെ പേര് ചേർത്തതാണോ? സലീമ, ഇതൊന്നും അല്ല പ്രശ്നം. പ്രശ്നം ഇതൊന്നും അല്ല, നിങ്ങളുടെ മുഹമ്മദിന്റെ ഒരു നാല് ഗുണം ഒന്ന് പറഞ്ഞേ. നസ്രീൻ ബദറെ, ഇല്ല കൂട്ടുകാർ അവിടെ നിക്ക്, അവിടെ നിക്ക്. നസ്രീൻ ബദറെ, ഇല്ല കൂട്ടുകാർ അവിടെ നിക്ക്, അവിടെ നിക്ക്, അവിടെ നിക്ക്. മ്യൂട്ട് ചെയ്യും കൂട്ടുകാരാ. ഞാൻ സംസാരിക്കുമ്പോ ഇനി ഇടയ്ക്ക് കയറരുത്. ഞാൻ സംസാരിക്കുമ്പോ ഇനി കൂട്ടുകാരനെ ഇടയ്ക്ക് കയറരുത് പ്ലീസ്. സലീമ, ഇനി ഇടയ്ക്ക് കയറരുത്. ഇപ്പൊ നിങ്ങൾ കാണിക്കുന്നത് മഹാവൃത്തികേടാണ്. ഇനി നിങ്ങൾ ഇടയ്ക്ക് കയറുന്നത് വളരെ മോശമാണ്. കാരണം നിങ്ങൾ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, ആ പുസ്തകത്തിൽ എത്രാമത്തെ സ്ഥാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഒരു മലന്ന് കിടന്ന് തുപ്പി. ഇനി എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരരുത് പ്ലീസ്. മ്യൂട്ട് ചെയ്തിരിക്കും. ഞാൻ പറയുന്ന അവസരത്തിൽ മാത്രം സംസാരിക്കുക. ഓക്കെ, നസ്രീൻ ബദറെ, ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളി പറഞ്ഞു, പിള്ളി ഈ പറയുന്ന മൈക്കിൾ ചാട്ടിൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ലീ സിസ്റ്റർ പറഞ്ഞു, ലീ സിസ്റ്റർ ഒന്നാമത്തെ എഡിഷൻ വായിച്ചിട്ടുണ്ട്, 30-40 ഇടയ്ക്കാണ് അതിൽ മുഹമ്മദിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ കവച്ചു വെച്ചുകൊണ്ട് പുള്ളി പറഞ്ഞു, ഇല്ല അത് മുഴുവൻ നുണയാണ്, പുള്ളി ഈ പുസ്തകങ്ങൾ മുഴുവൻ വായിച്ചിട്ടുണ്ട്, പല എഡീഷനുകളും വഴി വായിച്ചിട്ടുണ്ട്. പുള്ളി വായിച്ച എഡീഷനിൽ 1-ാം സ്ഥാനമാണോ 6-ാം സ്ഥാനമാണോ മുഹമ്മദ് നബിക്ക് ഉണ്ടെന്ന് പുള്ളി പറഞ്ഞു. ഇപ്പം ഞാൻ ചോദിച്ചു, വായിച്ച പുസ്തകത്തിൽ 3-ാം സ്ഥാനമാണെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്ക് അത് പറയാനുള്ള തണ്ടിയടവില്ല. പുള്ളി പറഞ്ഞു, ആ പുള്ളി പറഞ്ഞിട്ട് ഞാനത് അറിയണ്ട എന്ന് പറഞ്ഞു. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവര് പറയുന്ന ഒരൊറ്റ വാക്കിന് പോലും നമ്മള് വിശ്വസിക്കരുത്. അത് എടുത്ത് വായിപ്പിച്ചിട്ട് മാത്രമേ നമ്മള് അവരത് വായിക്കണം. ഇംഗ്ലീഷിലാണെങ്കിലും വായിക്കണം. വായിച്ചിട്ട് മാത്രമേ നമ്മള് ഒരു കാര്യം പോലും അംഗീകരിച്ചു കൊടുക്കാവൂ. കാരണം ഇനം കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല. സലീമിന്റെ തക്കിയ നമുക്ക് അറിയാവുന്നതാണല്ലോ. പച്ച നുണയാണ് പറയുന്നത് നസ്രീൻ ബദറെ. വന്നിരുന്നു കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ കേട്ടാൽ അരയ്ക്കുന്ന നുണയാണ് പറയുന്നത്. എന്നിട്ട് മറ്റുള്ളവർ നുണയാണ് പറയുന്നത് എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും.